പബ്ലിക് ഹെൽത്ത് കം എക്കണോമിക് ക്രൈസിസ് ആയ കൊറോണ വൈറസിനെ നേരിടാൻ രാജ്യങ്ങൾ ഒരുമിച്ച് പ്രയത്നിക്കണമെന്നാണ് ലേഖകൻ ഈ എഡിറ്റോറിലൂടെ പറയുന്നത്. നമുക്കറിയാം, ടെക്നോളജിക്കലിയും ഫിനാൻഷ്യലിയും കേപ്പബിൾ ആയ രാജ്യങ്ങൾ ഒന്നിലേറെ വാക്സിനുകളുടെ ട്രയൽസ് നടത്തുന്നുണ്ട്. ആദ്യമായി ഒരു എഫിഷ്യൻ്റ് വാക്സിൻ കണ്ടുപിടിച്ചാൽ അതുവഴി തങ്ങളുടെ രാജ്യത്തിന് ലഭിക്കുന്ന നേട്ടങ്ങൾ മാത്രമാണ് ഭരണാധികാരികൾ ലക്ഷ്യമിടുന്നത്. റഷ്യയിലെ സ്പ്യൂട്നിക് വാക്സിൻ്റെ തേർഡ് ഫേസ് ട്രയൽ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അനുമതി ലഭിച്ചത് എല്ലാം ഇതിൻ്റെ ഉദാഹരണമാണ്. പക്ഷേ ഈ വൈറസ് ലോകത്തിൻ്റെ മൊത്തം പ്രശ്നമാണെന്ന് തിരിച്ചറിഞ്ഞ് രാജ്യങ്ങൾ ഒരുമിക്കാത്തതാണ് നമ്മുടെ ഭാഗത്തുനിന്നുള്ള തെറ്റ്. യു എന്നിൻ്റെ വേൾഡ് ഫുഡ് പ്രോഗ്രാമിന് നൊബേൽ പ്രൈസ് ഫോർ ഫീസ് ലഭിച്ചത് രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. വേൾഡ് ഫുഡ് പ്രോഗ്രാമിൻ്റെ കണക്ക് പ്രകാരം ലോകത്ത് പട്ടിണി അനുഭവിക്കുന്ന 690 മില്യൺ ആളുകളുണ്ട്. സോ അതിൻ്റെ ഒപ്പം COVID-19 കൂടി വന്നതോടെ 100 മില്യണിലധികം ആളുകൾ കൂടി ഈ കണക്കിൽ കയറും. 100-ൽ രാജ്യങ്ങൾ അംഗങ്ങളായ യു എൻ ഈ അടുത്താണ് 75th ആനിവേഴ്സറി ആഘോഷിച്ചത്. വേൾഡ് ഫുഡ് പ്രോഗ്രാം പോലുള്ള കുറേ നല്ല ഇനിഷ്യേറ്റീവ്സ് എടുത്തിട്ടുണ്ടെങ്കിലും എന്ത് വിഷൻ മുന്നിൽ കണ്ടാണ് 75 വർഷം മുമ്പ് ഇത് ആരംഭിച്ചത്? അത് കംപ്ലീറ്റ് ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഷോഡൌൺ ഇൻ തായ്ലൻഡ് എന്ന ഹെഡിങ്ങിൽ ഈ എഡിറ്റോറിയൽ പറയുന്നത്, മിലിറ്ററിയുടെയും തായ് കിങ്ങിൻ്റെയും സപ്പോർട്ടോടെ 2014 അധികാരത്തിലേറിയ പ്രയാത് ചാൻ ഓച്ചിനെതിരെ സ്റ്റുഡൻസ് തുടങ്ങിവെച്ച് ജനങ്ങൾ ഏറ്റെടുത്ത പ്രക്ഷോഭത്തെക്കുറിച്ചാണ്. ഇദ്ദേഹം 2017 പാസാക്കിയ പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ ഡെമോക്രസിയെ ക്രിപ്പിൾ ചെയ്യുന്ന ഒന്നാണ്. അതിനുശേഷമുണ്ടായ കോവിഡ് ഔട്ട്ബ്രേക്കും അതുമൂലം ഉടലെടുത്ത എക്കണോമിക് പ്രോബ്ലംസും പ്രക്ഷോഭത്തെ രൂക്ഷമാക്കി. സോ ഈ പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ വേണ്ടി മീഡിയയെയും പബ്ലിക് ഗ്യാദറിങ്ങിനെയും ബാൻ ചെയ്തിരിക്കുകയാണ്. ഡീലിംഗ് വിത്ത് ഡെലൂജ് എന്ന എഡിറ്റോറിയൽ പറയുന്നത്, കനത്ത മഴ മൂലം ഹൈദരാബാദിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തെക്കുറിച്ചാണ്. മഴ ഏറ്റവും കൂടുതൽ നാശം വിതച്ചത് അറബൻ ഏരിയാസിലാണ്. ഇതിന് പ്രധാന കാരണമായിട്ട് ലേഖകൻ ചൂണ്ടിക്കാണിക്കുന്നത് 3 പോയിന്റാണ്. 1, നല്ല ഡ്രെയിനേജ് സിസ്റ്റം ഇല്ല. 2, സ്പോഞ്ച് പോലെ വെള്ളത്തെ അബ്സോർബ് ചെയ്യുന്ന വെറ്റ് ലാൻഡ് വികസനത്തിൻ്റെ പേരിൽ കളയുന്നത്. 3, വികസനത്തിൻ്റെ പേരിൽ വാട്ടർ ബോഡീസ് നികത്തി കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത്. സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെൻറ്റ് 2016 നടത്തിയ പഠന റിപ്പോർട്ട് റിവീൽ ചെയ്യുന്നത്, ഹൈദരാബാദിൽ മാത്രം 1989 മുതൽ 2001 വരെ ഏകദേശം 3245 ഹെക്ടർ വാട്ടർ ബോഡീസാണ് നഷ്ടമായത്. ചരക്ക് സേവന നികുതി നടപ്പാക്കുന്നതിനാൽ സംസ്ഥാനങ്ങൾക്കുള്ള നഷ്ടം നികത്താൻ 1.10 ലക്ഷം കോടി രൂപ കേന്ദ്രം തന്നെ വായ്പയെടുക്കും. നഷ്ടപരിഹാരത്തിന് സംസ്ഥാനങ്ങൾ തന്നെ വായ്പയെടുക്കണമെന്ന് കർശന നിലപാടെടുത്ത ശേഷമാണ് ഇപ്പോൾ കേന്ദ്രം ചുവട് മാറ്റിയത്. നേരിട്ട് വായ്പയെടുക്കുന്ന സംസ്ഥാനങ്ങൾക്ക് പല പലിശ നിരക്കുന്ന സ്ഥിതി ഒഴിവാക്കാൻ ഈ കേന്ദ്ര തീരുമാനം സഹായിക്കും.